കാമാക്ഷി പഞ്ചായത്തിലെ പുഷ്പഗിരിയിൽ വീണ്ടും മോഷണം. ഇക്കുറി പുഷ്പഗിരി സിറ്റിയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന ചന്ദനമരം മോഷ്ടാക്കൾ മുറിച്ചുകടത്തി. അടയാളക്കല്ലിൽ ക്ഷേത്രത്തിന്റെ കാണിക്ക വഞ്ചിക്ക് സമീപം റോഡ് സൈഡിൽ നിന്നിരുന്ന മരമാണ് അപഹരിക്കപ്പെട്ടത്. സംഭവത്തിൽ പോലീസും വനം വകുപ്പും അന്വേഷണം ആരംഭിച്ചു. കനത്ത മഴയാണ് കൊച്ചുകാമാക്ഷി പുഷ്പഗിരി മേഖലകളിൽ കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത്. ഈ അവസരം മുതലെടുത്താണ് മോഷ്ടാക്കൾ ചന്ദനമരം മുറിച്ചുകടത്തിയത്. പുഷ്പഗിരി സിറ്റിയിൽ അടയാളക്കല്ല് ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചിയോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പുരിയിടത്തിൽ നിന്നിരുന്ന ചന്ദനമാണ് അപഹരിക്കപ്പെട്ടത്. കനത്ത മഴയായതിനാൽ മരം മുറിക്കുന്ന ശബ്ദം സമീപവാസികൾ കേട്ടിരുന്നില്ല. ഉദയഗിരി പ്രദേശങ്ങളിൽ ആയിട്ട് ഈ 2 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് 10 മോഷണത്തിൽ നടന്നിട്ടുണ്ട്. ഇതിനെല്ലാം പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഈ പരാതിക്കൊന്നും കാര്യമായ ഒരു തുമ്പുണ്ടാക്കിയിട്ടില്ല പോലീസിനെ കൊണ്ട്. ഈ മോഷണം കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് കടന്നുറങ്ങാൻ മേലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പോലീസിനകത്ത് കാര്യക്ഷമമായ ഇടപെടൽ നടത്തി ഈ മോഷ്ടാവിനെ പിടിക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിജനങ്ങളായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യം. അതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടുന്നൊരു നടപടി പോലീസിനെ കൊണ്ട് സ്വീകരിപ്പിക്കണം എന്നോടാണ് ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. സംഭവം പോലീസിലും വനംവകുപ്പിലും പ്രദേശവാസികൾ അറിയിച്ചു. തുടർച്ചയായി കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഇത് 10-ാമത്തെ മോഷണമാണ് തങ്കമണി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നത്. എന്നാൽ ഒന്നിലും തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മോഷണ പരമ്പരകളിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ പോലീസിന്റെ നിസ്സംഗതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. എന്റെ പുരയിടത്തിൽ നിന്ന് ചന്ദനമര കാണിക്കവാഞ്ചിയോട് ചേർന്ന് നിന്നതാ. അത് ഇന്ന് രാവിലെ നോക്കുമ്പോൾ സാധനം ഇല്ലാരോ അത് മുറിച്ച് കൊണ്ടുപോയി. രാത്രി ഇവിടെ എപ്പോഴും ആളുള്ളതായിരുന്നു. 2 സ്റ്റോറും ഇല്ലാത്തതുകൊണ്ട് രാത്രി ആരോ വന്ന് മുറിച്ചത് കടത്തി. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കാത്തതിനാൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.